ഹായ് ഓൾ, ഷെയർ മാർക്കറ്റ് അനാലിസ്റ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന വിഷയം സാക്ഷരതയിൽ ഒന്നാം നിൽക്കുന്ന കേരളത്തിൽ എന്തുകൊണ്ട് ഫിനാൻഷ്യൽ നോളജ് വളരെ പിന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. അതിനുള്ള മെയിൻ ഒരു റീസൺ എന്ന് വെച്ചാൽ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിനെ പറ്റി നമുക്ക് അത്ര വലിയ ധാരണയില്ലാത്തതുകൊണ്ടാണ്, മലയാളികൾ നമ്മൾക്ക് അത്ര വലിയ ധാരണയില്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ പല പല ചൂഷണങ്ങളും നടക്കുന്നത്. ഫിനാൻഷ്യൽ തട്ടിപ്പുകൾ കുറേ നമ്മുടെ നാട്ടിൽ നടക്കുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ വാട്സപ്പ് വഴിയും ഓൺലൈൻ മാധ്യമങ്ങൾ വഴി നടക്കുന്ന തട്ടിപ്പുകളുടെ ഒക്കെ മെയിൻ കാര്യം നമുക്ക് ഫിനാൻഷ്യലി നോളജ് ഇല്ലാത്തതുകൊണ്ടുള്ള കാര്യമാണ്. ബിക്കോസ് കൺവെൻഷണൽ മെത്തേഡ് എല്ലാവരും മടുത്തു കഴിഞ്ഞു. ഇപ്പം 2016 ശേഷം ഒരു പ്ലോട്ട് വാങ്ങിച്ച ഒരാൾക്കും അത് വിൽക്കാനോ അല്ലെങ്കിൽ അതിനകത്തുനിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ ആർക്കും സാധിച്ചിട്ടില്ല. അപ്പോൾ പൈസയെല്ലാം ലോക്കായി പോയി ഒത്തിരി പേരുണ്ട്. അപ്പം പെട്ടെന്ന് വേറൊരു മെത്തേഡിൽ കൂടെ പൈസ ഉണ്ടാക്കാൻ ആരൊരു ഏജന്റ് വഴിയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നമ്മുടെ അടുത്ത് വരുമ്പോഴത്തേക്ക് വാട്സപ്പിലൊക്കെ പല പല ഗ്രൂപ്പുകളുണ്ട്. ഐ മീൻ RMP അല്ലെങ്കിൽ മണി ചെയിൻ എന്നൊക്കെ പറഞ്ഞ പല ഗ്രൂപ്പിലുണ്ട്. നിങ്ങൾ 10,000 അല്ലെങ്കിൽ 20,000 അല്ലെങ്കിൽ 1,00,000 ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് മന്ത്ലി ഇങ്ങോട്ട് റിട്ടേൺസ് കിട്ടിക്കൊണ്ടിരിക്കും. അത് നിങ്ങൾ ബാങ്കിൽ ത്രൂ ഇട്ടിട്ട് നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് കൊടുത്താൽ മതി എന്നൊക്കെ പറയും. പക്ഷേ അതിനൊക്കെ എന്ന് വെച്ചാൽ നമുക്കൊരു പ്രൂഫ് ഇല്ല നമ്മുടെ പൈസ അങ്ങോട്ട് കൊടുത്തെന്നുള്ളതിന്. പിന്നെ അവർ തന്നാൽ നമുക്ക് കിട്ടി, ചിലപ്പോൾ മുതൽ കിട്ടുന്നവരുണ്ട്, പക്ഷേ ലാസ്റ്റ് ചെയ്യുന്നവർക്ക് അബദ്ധമായി അവരുടെ പൈസ പോകാനും ചാൻസ് ഉണ്ട്. ഇങ്ങനെയാണ് നമ്മൾ മലയാളികൾ ഫിനാൻഷ്യൽ തട്ടിപ്പിലോട്ട് പോകുന്നത്, മീൻസ് പെട്ടുപോകുന്നത്. ബിക്കോസ് കൺവെൻഷണൽ മെത്തേഡുകൾ ഇട്ട് അതിന് റിട്ടേൺസ് ഒട്ടും ഇല്ല എന്ന് മനസ്സിലാക്കി നമ്മൾ വേറെ വേറെ ഫീൽഡിലോട്ടൊക്കെ പോകുമ്പോഴാണ് ഇങ്ങനെ അബദ്ധങ്ങളിലൂടെ നമ്മൾ ചിന്തിച്ച് ആടുന്നത്. ആക്ച്വലി നമ്മൾ മലയാളികൾ മാർക്കറ്റിലെ നല്ല നല്ല അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയാണ് ഇങ്ങനത്തെ കൺവെൻഷൻ മെത്തേഡിൽ കൊണ്ട് പൈസ ഇടുന്നത്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മലയാളികൾക്ക് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് വലിയ നോളജ് ഇല്ലാത്തതുകൊണ്ടാണ്. ഇപ്പോൾ അതിനകത്ത് 60% ആൾക്കാരും എന്ത് ചെയ്യും, കൺവെൻഷൻ മെത്തേഡിൽ സാറ്റിസ്ഫൈഡ് ആണ്. ബിക്കോസ് അവർക്ക് വേറെ റിസ്ക് എടുക്കാൻ വയ്യ, അല്ലെങ്കിൽ അവർക്ക് അതിന് വേറെ മെത്തേഡ്സൊക്കെ പോയാൽ പൈസ പോകുന്നുള്ള പേടിയാണ്. 60% ആൾക്കാർ സാറ്റിസ്ഫൈഡ് ആണ്. 40% ആൾക്കാർ മാത്രമല്ല ഇത് ബ്രേക്ക് ചെയ്ത് വേറെ വേറെ മേഖലയിലൊക്കെ ട്രൈ ചെയ്യുന്നത്, ബിസിനസ്സുകൾ അങ്ങനെയൊക്കെ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ ആ 40% ആൾക്കാരിൽ 20% ആൾക്കാരെ സക്സസ്ഫുൾ ആകത്തുള്ളൂ. അപ്പം ഇതിന് മെയിൻ കാര്യം എന്ന് വെച്ചാൽ 60% ആൾക്കാരും ഇതിനകത്തോട്ട് ഇറങ്ങാത്തതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഫിനാൻഷ്യൽ നോളജ് വളരെ കുറവായതുകൊണ്ടാണ്. അപ്പം ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ മലയാളികൾക്ക് പറ്റുന്ന മേജർ ഫിനാൻഷ്യൽ മിസ്റ്റേക്കുകളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായി നമ്മൾ 3 തരം ആൾക്കാരെയാണ് എടുക്കുന്നത്. 1 യങ് ജനറേഷൻ, പിന്നെ 1 NRIs പ്രവാസികളായിട്ട് നിൽക്കുന്ന ആൾക്കാർ, പിന്നെ 3rd നമ്മുടെ മിഡിൽ ക്ലാസ് ഫാമിലി. ഇങ്ങനെ 3 തരത്തിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോട്ട് പോകാം. വീഡിയോയിലൊക്കെ പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഫിനാൻഷ്യലിനെ കുറിച്ച് കൂടുതൽ കൂടുതൽ വീഡിയോസ് ഞാൻ ഇടുന്നുണ്ട്. അപ്പം നമുക്ക് വീഡിയോയിലൊക്കെ പോകാം. ഒന്നാമത്തെ നമ്മുടെ ഫിനാൻഷ്യൽ മിസ്റ്റേക്ക് ആയിട്ട് പറയുന്നത് ഇൻവെസ്റ്റിംഗ് ഷെയർ മാർക്കറ്റ് വിത്തൗട്ട് മച്ച് നോളജ്. എന്നുവെച്ചാൽ ഷെയർ മാർക്കറ്റിനെ കുറിച്ച് അറിവില്ലാതെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഇപ്പം നമ്മുടെ യങ് ജനറേഷൻസ് ഈ ഇൻ്റർനെറ്റിൻ്റെ സാധ്യതകളെ കൂടുതൽ ഉപയോഗിച്ച് അവർക്ക് പല പല ഓൺലൈൻ ചാനൽ വഴിയും ഉള്ള ഇൻഫർമേഷനിൽ പലരും ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരുണ്ട്. പലരും ഫുൾ ടൈം കരിയറായിട്ട് ഇതെടുക്കുന്നവരുണ്ട്, പാസ്ഔട്ടായി നിൽക്കുന്നവരും. പലരും ഫുൾ ടൈം കരിയറായിട്ട് ഷെയർ മാർക്കറ്റ് തിരഞ്ഞെടുക്കുന്ന ഒത്തിരി പേരുണ്ട്. എല്ലാം നല്ലത് തന്നെ, പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഷെയർ മാർക്കറ്റ് വഴി കുറേ കാശ് പോയ വ്യക്തിയാണ് ഞാൻ. പക്ഷേ എനിക്ക് ഈ കാശ് പലപ്പോഴും പോയപ്പോഴും പല മിസ്റ്റേക്കിൽ പറ്റിയപ്പോഴും എനിക്ക് നിങ്ങളോട് തിരിച്ചു വരാൻ പ്രചോദനമായത് ഈ യൂട്യൂബ് വീഡിയോസ് ഒന്നുമല്ല, എനിക്ക് നല്ലൊരു ജോലി ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ പാസ്ഔട്ടായി നിൽക്കുന്ന ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റിൽ ഫുൾ ടൈം കരിയർ നോക്കി നിൽക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കൊരു ജോലി വേണം. ഫസ്റ്റ് ഒരു ജോലി നിങ്ങൾ ആദ്യം കണ്ടെത്തുക, അത് കഴിഞ്ഞ് നിങ്ങൾ ഷെയർ മാർക്കറ്റിൽ ഇടുക. എനിക്ക് ഏകദേശം 7 വർഷം വേണ്ടി വന്നു ഇങ്ങനൊരു ഡെയിലി ഇൻകം കിട്ടുന്ന ഒരു രീതിയിൽ എൻ്റെ ഷെയർ മാർക്കറ്റിനെ എനിക്ക് ചേഞ്ച് ചെയ്യാൻ. ബിക്കോസ് എനിക്ക് പലപ്പോഴും മിസ്റ്റേക്ക് പറ്റിയപ്പോഴും എൻ്റെ സ്ട്രാറ്റജിയൊക്കെ ഒന്ന് ഫൈൻ ട്യൂൺ ചെയ്ത് കൂടുതൽ റിസർച്ച് ചെയ്ത് ഇതിനോട് തിരിച്ചു വരാൻ സാധിച്ചത് എനിക്ക് നല്ലൊരു സ്റ്റഡി ഇൻകവും എൻ്റെ സ്റ്റഡി ഒരു ജോബും ഉള്ളതുകൊണ്ടാണ്. അപ്പം ഷെയർ മാർക്കറ്റ് ഫുൾ ടൈം കരിയറാക്കാനിരിക്കുന്ന എല്ലാ യങ്സ്റ്ററും എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഫസ്റ്റ്ലി ഒരു ജോലി കണ്ടെത്തുക. ആ ജോലി ഇരുന്നുകൊണ്ട് തന്നെ നിങ്ങൾ സാലറിയുടെ 10% 20% ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങൾക്കൊരു 2-3 അല്ലെങ്കിൽ 5 വർഷത്തിനകം നിങ്ങൾക്ക് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റും നല്ലൊരു റിട്ടേൺസ് അതിനകത്ത് കിട്ടാൻ തുടങ്ങും. അത് കഴിഞ്ഞ് നിങ്ങളിത് ഫുൾ ടൈം കരിയറായിട്ട് മാറ്റുക. പിന്നെ ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ കൂട്ടുകാരോട് പറയാനുള്ളത് അവർ ഇൻ്റർനെറ്റിലൊക്കെ വളരെയധികം സെർച്ച് ചെയ്ത് ഡേറ്റ എൻട്രിയും അങ്ങനത്തെ കുറേ പൈസ ഉണ്ടാക്കുന്ന മെഡേറ്റ്സ് തപ്പുന്ന എൻ്റെ കൂട്ടുകാർ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം. ബിക്കോസ് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു നോർമൽ ഒരു സ്റ്റുഡൻറ്റിൻ്റെ പോക്കറ്റ് മണി തന്നെ 15,000-25,000 രൂപയാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ ബാക്കി രണ്ട് കാറ്റഗറി, 1 NRI ആൻഡ് നമ്മുടെ മിഡിൽ ക്ലാസ് ഫാമിലീസ്. ഇവരുടെ ഉണ്ടാകുന്ന ഫിനാൻഷ്യൽ മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാവും എന്നുവെച്ചാൽ മ്യൂച്വൽ ഫണ്ട് വഴി.
മ്യൂച്വൽ ഫണ്ട് വഴി ഇൻവെസ്റ്റ് ചെയ്യുന്ന ധാരാളം ആൾക്കാരുണ്ട്. ഈയിടെ തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിച്ചു, അദ്ദേഹം എന്നോട് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ മ്യൂച്വൽ ഫണ്ടിന് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, ഗ്രോ ആപ്പിൾ വഴിയാണ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു എത്രയാണ് നിങ്ങളുടെ ഒരു ഇൻകം കിട്ടുന്നത് അല്ലെങ്കിൽ ആനുവൽ റവന്യൂ എത്ര, അദ്ദേഹം അത് അദ്ദേഹത്തിന് അറിയില്ല, അതിനകത്തുനിന്ന് ഏണിങ്സ് എനിക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ ഒരിക്കലും നിങ്ങൾ ചെയ്യില്ല. എങ്ങനെ നിങ്ങൾ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് മ്യൂച്വൽ ഫണ്ടാണ്, ഇൻഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ടാണ്, ഇതൊക്കെ തിരക്കണം, അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആണ്. ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഷെയർ മാർക്കറ്റും ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ മ്യൂച്വൽ ഫണ്ടും രണ്ട് ഡിഫറെൻറ്റ് വേ ആണ്. ബിക്കോസ് മ്യൂച്വൽ ഫണ്ടിൽ നിങ്ങൾക്കൊരു പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ആണ്. മ്യൂച്വൽ ഫണ്ട് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അവരെന്ത് ചെയ്ത് ഓരോരോ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നിട്ട് അതിൻ്റെ പ്രോഫിറ്റിൻ്റെ നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾക്ക് ഇപ്പം ഹൈ റിസ്കിലാണെങ്കിൽ ചിലപ്പോൾ 20% പെർഫെക്റ്റ് ആയിരിക്കും, ചിലപ്പോൾ ലോ റിസ്കിൽ 10% പ്രോഫിറ്റ് ആയിരിക്കും. അപ്പം അങ്ങനെ അവർ തന്നുകൊണ്ടിരിക്കും. പക്ഷേ 1700-1800% പ്രോഫിറ്റ് ഉള്ള സ്റ്റോക്കുകളൊക്കെ നമുക്ക് അവൈലബിൾ ആണ് മാർക്കറ്റിൽ. അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ടും നിങ്ങൾ മ്യൂച്വൽ ഫണ്ട് റിസ്ക് എടുക്കുന്നുണ്ട്, നിങ്ങളൊരു 5-10 നിങ്ങൾ മന്ത്ലി ഒരു SIP മോഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, എന്തുകൊണ്ട് നിങ്ങൾക്ക് ഷെയർ ഡയറക്റ്റ് ഇൻവെസ്റ്റ് ചെയ്തുകൂടാ, എന്തുകൊണ്ട് നിങ്ങൾ വേറെ രീതിയിൽ പോകുന്നേ, നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട് വഴി പോകുന്നതിനെക്കാട്ടും നല്ലത് നിങ്ങൾ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. ബിക്കോസ് എന്തുകൊണ്ട് നിങ്ങൾ റിസ്ക് എടുക്കുന്നുണ്ട്, നിങ്ങളെ മ്യൂച്വൽ ഫണ്ട് എപ്പോഴും മാർക്കറ്റ് റിലേറ്റഡ് ആണ്. ബിക്കോസ് മാർക്കറ്റ് താഴ്ത്തു പോയി മ്യൂച്വൽ ഫണ്ടിനെ വില താഴ്ത്തു പോകും, മാർക്കറ്റ് മുകളിൽ പോയി മ്യൂച്വൽ ഫണ്ടിൻ്റെ മുകളിൽ പോകും, അങ്ങനെയാണ് അവരുടെ റിസ്ക് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ എങ്ങനെയായാലും നിങ്ങൾ റിസ്ക് എടുക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് കുറച്ച് ഡെയിലി ഒരു 2-3 hours ഇതിനെ വീഡിയോസൊക്കെ കണ്ട് പഠിക്കാൻ, അല്ലെങ്കിൽ ഒത്തിരി വീഡിയോസ് ഇപ്പം യൂട്യൂബിൽ അവൈലബിൾ ആണ്, പല പല ടൈപ്പിൽ, അല്ലെങ്കിൽ എന്ത് കാര്യം നിങ്ങൾ ഗൂഗിൾ അടിച്ച് നോക്കിയാലും നിങ്ങൾക്ക് അതിൻ്റെ റിസർച്ച് റിസൾട്ട് കിട്ടും. അപ്പോൾ എന്താണ് സ്റ്റോക്ക്, എങ്ങനെയാണ് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ഏതൊക്കെയാണ് നല്ല സ്റ്റോക്ക്, ഇതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ ഈസിയായിട്ട്. അപ്പം മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന പ്രവാസികളും മിഡിൽ ക്ലാസ് ഫാമിലി ഉള്ളവരൊക്കെ അവർ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ ഓൾറെഡി റിസ്ക് എടുക്കുന്നുണ്ട് ഷെയർ മാർക്കറ്റ് ഇൻവെസ്റ്റ് ചെയ്ത്. അപ്പം നിങ്ങൾക്ക് ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തുകൂടെ, അത് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. എന്തുകൊണ്ട് നിങ്ങൾ ഇൻഡയറക്റ്റായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു? അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു കൺവെൻഷണൽ മെത്തേഡാണ്, നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു കൺവെൻഷണൽ മെത്തേഡ് ഒരു മെത്തേഡാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഗോൾഡ്. ഗോൾഡ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു ഇമോഷണൽ ടച്ചാണ് ഗോൾഡിനോട്. ബിക്കോസ് നമ്മുടെ പഴയ തലമുറ നമുക്ക് കൈമാറി വന്ന ഒത്തിരി ഗോൾഡ് നമുക്ക് കാണും, അല്ലെങ്കിൽ നമ്മൾ വാങ്ങിക്കുന്ന ഇങ്ങനെ വെഡ്ഡിങ്ങിനൊക്കെ വാങ്ങിക്കുന്ന ഗോൾഡ് കാണും. അപ്പം അതൊക്കെ നല്ലത് തന്നെ, പക്ഷേ ഓർണമെൻറ്റ്സ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റായിട്ട് വെക്കുന്നത് വളരെ മണ്ടത്തരമാണ്. ബിക്കോസ് നമ്മൾ ഗോൾഡ് വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ നമുക്ക് ടാക്സ് കൊടുക്കണം, പണിക്കൂലി കൊടുക്കണം, പണിക്കൂലി കൊടുക്കണം, അങ്ങനെ നമുക്കറിയാത്ത കുറേ കുറവുകൾ നമ്മൾ കൊടുക്കണം. അങ്ങനെ കൊടുത്താണ് നമ്മൾ ഗോൾഡ് വാങ്ങിക്കുന്നത്. എല്ലാവർക്കും എക്സ്പീരിയൻസ് ഉണ്ടാവുമല്ലോ, അപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ നിങ്ങൾ ഈ ഗോൾഡ് വിൽക്കാൻ ചെല്ലുമ്പോൾ നിങ്ങൾ എന്തുമാത്രം സ്ട്രഗിൾ ചെയ്യും വിൽക്കണമെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ മേടിച്ചതിൻ്റെ എത്ര ശതമാനം പൈസ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും? ഇപ്പം ഗോൾഡ് ഓൾറെഡി പൈസ കയറിയെങ്കിൽ വെച്ചോ, പക്ഷേ നിങ്ങൾ വിൽക്കാൻ ചെല്ലുമ്പോൾ അവർ മാറ്റി നോക്കി നിങ്ങൾക്ക് പൈസ തരത്തുള്ളൂ. പിന്നെ ഈ വാങ്ങിക്കാൻ നേരം അതിൻ്റെ മോഡലിൻ്റെ പൈസ, പുതിയ മോഡൽ, പഴയ മോഡൽ, അങ്ങനെ ഒത്തിരി പൈസ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ നിന്ന് അവർ മേടിക്കും. അപ്പം ഓർണമെൻറ്റ്സ് ഇൻവെസ്റ്റ്മെൻറ്റായിട്ട് വെക്കുന്ന ഒരു മണ്ടത്തരമായ തീരുമാനമാണ്. പിന്നെ നിങ്ങൾക്ക് ഗോൾഡ് ഇൻവെസ്റ്റ് ചെയ്യാം, ETS അങ്ങനത്തെ വഴിയൊക്കെ നിങ്ങൾക്ക് ഓൺലൈൻ ഒത്തിരി ചെയ്തിട്ടുണ്ട്, ഓപ്ഷൻസ് ഉണ്ട്, അതുവഴി നമുക്ക് ഈ ഗോൾഡ് ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഗോൾഡ് കോയിൻ മേടിച്ചു വെക്കാം. അപ്പോൾ അങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നല്ലതാണ്. ഞാൻ അത് തെറ്റാന്ന് പറയുന്നത് നല്ലതാണ്, പക്ഷേ നിങ്ങൾ കഴിഞ്ഞ 10 വർഷത്തെ ഡേറ്റ എടുത്താൽ ഗോൾഡ് 2009 റേറ്റ് എന്ന് വെച്ചാൽ ഏകദേശം 1450 രൂപ ആയിരുന്നു. ഇപ്പം ഗോൾഡിൻ്റെ റേറ്റ് ഏകദേശം 4850 രൂപയാണ്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഏകദേശം 300% നിങ്ങളുടെ പൈസ ഇൻക്രീസ് ആകത്തുള്ളൂ. പക്ഷേ നിങ്ങൾ ഒരു ഡയറക്റ്റ് ഒരു ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്താലും, ഇപ്പം നിങ്ങൾക്ക് അറിയാമെന്ന് തന്നെ ബാറ്റയോ ബാറ്റ ഫുഡ്ഫേഴ്സിലോ അല്ലെങ്കിൽ ബ്രിട്ടാനിയോ അല്ലെങ്കിൽ ബുള്ളറ്റിൻ്റെ ഷെയറോ അല്ലെങ്കിൽ നിങ്ങൾ ഫിനാൻസ് സെക്ടറിൽ നോക്കുകയാണെങ്കിൽ ബജാജ് ഫിനാൻസ്, ഇവിടെ ഇൻവെസ്റ്റ് ചെയ്താലും നിങ്ങളുടെ പൈസ ഏകദേശം 1500-7000% നിങ്ങളുടെ പൈസ വളർന്നേനെ. ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ഞാൻ എൻ്റെ ഫസ്റ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്, ഞാൻ ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങളത് കണ്ട് മനസ്സിലാക്കുക. അപ്പം 300% എന്ന് 5000% അല്ലെങ്കിൽ 1500-5000% നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ തന്നെ ചിന്തിക്കുക. അപ്പോൾ കൺവെൻഷൻ മെത്തേഡിലൊക്കെ നിങ്ങൾ പോകുമ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ലിമിറ്റേഷൻ ഓഫ് വെൽത്ത് ക്രിയേഷനാണ്, അതൊരു ലിമിറ്റഡ് വെൽത്ത് ക്രിയേഷനാണ് നിങ്ങൾ കൺവെൻഷൻ മെത്തേഡിൽ പോകുന്നത്. ഇപ്പം ഗോൾഡ് ആയിക്കോട്ടെ, FD ആയിക്കോട്ടെ, അങ്ങനെ അല്ലെങ്കിൽ ലാൻഡ് ആയിക്കോട്ടെ, ഇങ്ങനെയൊക്കെ നിങ്ങൾ പോകുമ്പോഴും നിങ്ങളുടെ ഒരു ലാൻഡിൽ കുറച്ചുകൂടെയൊക്കെ ഇതാണ്, പക്ഷേ എല്ലാവരും ലാൻഡ് ചെയ്യുന്ന ഒത്തിരി പേര് സാച്ചുറേറ്റഡ് ഓൾറെഡി ആയിക്കഴിഞ്ഞു, ഇഷ്ടംപോലെ പേര് ഇപ്പം അതിൻ്റെ പുറകിലുണ്ട്, വലിയ വലിയ കോർപ്പറേറ്റ്സ് എല്ലാം അതിൻ്റെ പുറകിലുണ്ട്. അപ്പം നമുക്കൊന്നും അതിനകത്ത് ഒരു സ്പേസ് കിട്ടത്തില്ല ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ വല്ലപ്പോഴും ഒരു നമുക്കൊരു ചാൻസ് കിട്ടും. അപ്പം
കൺവെൻഷണൽ മെത്തേഡിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 300-300% കിട്ടുന്ന സമയത്ത് നിങ്ങൾ ഷെയർ മാർക്കറ്റ് ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ഏകദേശം 1500% to 5000% അതിൽ മേളും കിട്ടും. 10 വർഷം കൊണ്ട് നമുക്ക് റിട്ടേൺസ് അത് മേളിൽ കിട്ടും. അപ്പം അതാണ് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ തന്നെ ചിന്തിക്കുക. നിങ്ങൾ തന്നെ ചിന്തിച്ച് നിങ്ങൾ തന്നെ ടൈം എടുത്ത് നിങ്ങൾ വേറെ വേറെ വീഡിയോസ് ഒക്കെ ഇപ്പം ഒത്തിരി വീഡിയോസ് യൂട്യൂബിൽ അവൈലബിൾ ആണ് ഇതിനെക്കുറിച്ച്, ഷെയർ മാർക്കറ്റിനെക്കുറിച്ച്, അതെങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം, ഏത് വഴി ഇൻവെസ്റ്റ് ചെയ്യണം, അങ്ങനെയൊക്കെ നമുക്ക് യൂട്യൂബ്. പിന്നെ ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് ടൈപ്പ് ചെയ്യാം, ഈ കമൻറ്റ് ബോക്സിൽ ഇടാമെന്നാണ് ഞാൻ അതിനകത്തെ കുറച്ച് കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് അതിൻ്റെ ഡൗട്ട് ക്ലിയർ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ തന്നെ ചിന്തിക്കുക, നിങ്ങൾക്ക് 300% വേണോ 5000% വേണോ. അപ്പോൾ നമുക്ക് അടുത്ത ഫിനാൻഷ്യൽ മിസ്റ്റേക്കിലോട്ട് പോവാം. പിന്നെ പൊതുവേ കണ്ടുവരുന്ന ഒരു മിസ്റ്റേക്കാണ് ട്രീറ്റിംഗ് ഇൻഷുറൻസ് ആസ് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ്. നമ്മുടെ നാട്ടിൽ പൊതുവെ 100-60 പേരും ഈ ഒരു മിസ്റ്റേക്കിലൂടെ കടന്നു പോകുന്നത്. ബിക്കോസ് ഒരു ഏജന്റിനെ വിശ്വസിച്ച് അവർ 20-25 വർഷം ഒരു ഇൻഷുറൻസ് എടുക്കും. ആ ഇൻഷുറൻസിൻ്റെ പർപ്പസ് മറന്നാൽ അത് ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്ന് വിചാരിച്ച, ബിക്കോസ് ഏതെങ്കിലും ഒരു എൻഡോമെൻറ്റ് പ്ലാനായിരിക്കും നിങ്ങളുടെ ഏജന്റ് നിങ്ങൾക്ക് തരുന്നത്. അവർ നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നതെന്ന് വെച്ചാൽ വിത്തിൻ 20 ഇയേഴ്സ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക, ഇൻവെസ്റ്റ് ചെയ്ത് കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ 20 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് 25 ലക്ഷം അല്ലെങ്കിൽ 30 ലക്ഷം അതാകും എന്ന് പറഞ്ഞാണ് നിങ്ങളെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അത് അതിൻ്റെ പർപ്പസ് മറന്ന് നമ്മൾ ഇൻഷുറൻസിനെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റായിട്ട് കണക്കാക്കുമ്പോൾ അല്ല, മാർക്കറ്റിലെ നല്ല നല്ല അവസരങ്ങളാണ് നിങ്ങൾ നഷ്ടപ്പെടുന്നത്. ബിക്കോസ് നിങ്ങളിപ്പോൾ ഒരു ഇൻഷുറൻസ് എല്ലാവർക്കും നല്ലതാണ്, ഇൻഷുറൻസ് വേണം, ഇൻഷുറൻസ് വേണ്ട എന്നല്ല, ഇൻഷുറൻസ് വളരെ നല്ലതാണ്. ഒരു ആക്സിഡൻറ്റ് ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് ടേം പ്ലാനോ അങ്ങനത്തെ പ്ലാനുകളൊക്കെ എടുത്താൽ വളരെ നല്ലതാണ്. പക്ഷേ നിങ്ങൾ എൻഡോമെൻറ്റ് പ്ലാൻ എടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, നിങ്ങൾ ഇൻഷുറൻസിനെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഏജൻറ്റുകൾ നിങ്ങളെ അവതരിപ്പിക്കും. ബിക്കോസ് 20 വർഷം കഴിയുമ്പോൾ നിങ്ങൾ 40,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുക, 40,000 രൂപ 20 വർഷം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക, 20 വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ ടോട്ടൽ എമൗണ്ട് പ്ലസ് നിങ്ങൾക്ക് 3 ലക്ഷം രൂപയും കൂടെ കൂടുതൽ കിട്ടും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട, അത്രയും വർഷം കഴിഞ്ഞ് നിങ്ങൾക്ക് ആ എമൗണ്ട് കിട്ടുമ്പോൾ എത്ര ശതമാനം നിങ്ങൾ വളർന്നു നോക്കിയാൽ 2-3% ബാങ്കിൻ്റെ അത്രയും പോലും നിങ്ങൾക്ക് അതിൻ്റെ ഒരു പ്രോഫിറ്റ് കിട്ടത്തില്ല നിങ്ങൾ മന്ത്ലി ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ. അപ്പോൾ അങ്ങനത്തെ അബദ്ധങ്ങളൊന്നും പെടാതിരിക്കാം. ഞാൻ നോർമലി നമ്മൾ നോക്കിയാൽ നോർമലി ഇൻഷുറൻസ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് എടുക്കുന്നവരോട് ചോദി എന്തൊക്കെ പ്ലാനാണ് ഇൻവെസ്റ്റ് ചെയ്തേക്കെന്ന് ചോദിച്ചാൽ പോലും അവർക്ക് അറിയില്ല. ബിക്കോസ് ഇൻഷുറൻസിൽ പല പ്ലാനുണ്ട്, ടേം പ്ലാനുണ്ട്, എൻഡോമെൻറ്റ് പ്ലാനുണ്ട്. അപ്പോൾ ഈ പ്ലാനുകൾ എന്തൊക്കെ വേറൊരു ബന്ധമെന്ന് പോലും അറിയാത്തവരുണ്ട്. നോർമലി നമ്മുടെ അടുത്ത് വരുന്ന ഏജൻസ് നമ്മൾ പ്രിഫർ ചെയ്യുന്ന എൻഡോമെൻറ്റ് പ്ലാൻ ആയിരിക്കും. ബിക്കോസ് അതിനാണ് നമുക്ക് അവർക്ക് കാണിക്കാൻ പറ്റുന്നത്, 20-25 ഇയേഴ്സ് കഴിയുമ്പോൾ നമുക്ക് 3 ലക്ഷം രൂപ എക്സ്ട്രാ കിട്ടുമെന്ന് കാണിക്കാൻ പറ്റത്തുള്ളൂ. അതിന് അവർക്ക് എക്സ്ട്രാ കമ്മീഷനും കിട്ടും, കമ്പനിക്ക് മീൻസ് LIC പോലത്തെ വലിയ വലിയ കമ്പനിക്ക് അതിനുള്ള പ്രോഫിറ്റും കിട്ടും. പക്ഷെ ടേം പ്ലാൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ, LIC വെബ്സൈറ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ എൻഡോമെൻറ്റ് പ്ലാൻ ആയിരിക്കും ഒരു 10-15 എണ്ണം ഉള്ളത്, ടേം പ്ലാൻ വെറും 2 എണ്ണമേ കാണത്തുള്ളൂ. എന്ന് വെച്ചാൽ ടേം പ്ലാൻ അവർ കൂടുതലത് പ്രൊമോട്ട് ചെയ്യുന്നില്ല. ബിക്കോസ് എൻഡോമെൻറ്റ് പ്ലാൻ ആണ് അവർക്ക് പ്രോഫിറ്റ് ഉള്ളത്, അവരെ പ്രൊമോട്ട് ചെയ്യുന്ന കൂടുതലും എൻഡോമെൻറ്റ് പ്ലാൻ ആണ്. നമ്മൾക്കത് കൂടുതൽ നമ്മൾക്ക് അവർ പ്രിഫർ ചെയ്യുന്നത് എൻഡോമെൻറ്റ് പ്ലാൻ ആണ്. ബിക്കോസ് വരുന്ന ഏജൻസിനും LIC പോലത്തെ കമ്പനിക്കും അവർക്കും പ്രോഫിറ്റ് കിട്ടും. അപ്പം ഇങ്ങനത്തെ ചതിക്കുള്ളൊന്നും പെടാതിരിക്കുക. ഇൻഷുറൻസിൻ്റെ പർപ്പസ് മറന്നൊരിക്കലും ഇൻവെസ്റ്റ് ചെയ്യുക. ഇൻഷുറൻസിൻ്റെ പർപ്പസ് എന്ന് വെച്ചാൽ നിങ്ങളുടെ ജീവനോ സ്വത്തിനോ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ അതിനെ ഒരു പരിധി വരെ സാമ്പത്തികമായി സഹായിക്കാൻ വേണ്ടിയുള്ള ഇൻഷുറൻസ്, അല്ലാതെ അത് ഇൻവെസ്റ്റ്മെൻറ്റ് ഒരിക്കലും കണക്കൂട്ടരുത്. ഇൻഷുറൻസ് വേണം, ഇൻഷുറൻസ് എല്ലാ മനുഷ്യർക്കും വേണം. ഒരു ആക്സിഡൻറ്റ് ഉണ്ടായാലും നമുക്ക് അതിൻ്റെ വില മനസ്സിലാകും. ബിക്കോസ് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ അതിൻ്റെ ചിലവ് നമുക്ക് നമ്മളെപ്പോലൊരു മീഡിയം ഫാമിലിക്ക് താങ്ങാൻ പറ്റുന്നതിൽ അധികമാണ് ഇപ്പോഴത്തെ ഹോസ്പിറ്റൽ ബില്ലൊക്കെ. അപ്പോൾ ഇൻഷുറൻസ് വളരെ നല്ലതാണ്. ഇൻഷുറൻസിനെ നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റായിട്ട് കണക്കാക്കുമ്പോൾ മാർക്കറ്റിലെ നല്ല നല്ല അവസരങ്ങൾ നിങ്ങൾ നഷ്ടമാക്കുകയാണ്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ ഇൻഷുറൻസിനെ ഇൻവെസ്റ്റ്മെൻറ്റായിട്ട് കരുതില്ല, ഇൻഷുറൻസിനെ ഇൻഷുറൻസിൻ്റെ പർപ്പസായിട്ട് കാണുക. ഒരു നമുക്കൊരു ലൈഫിന് അല്ലെങ്കിൽ നമ്മൾ എന്തൊരു കാര്യങ്ങൾക്ക് നഷ്ടം വരുമ്പോൾ അങ്ങനത്തെ ഒരു ഇതിൽ നിങ്ങൾ ഇൻഷുറൻസിനെ കാണുക. അപ്പോൾ നമുക്ക് അടുത്ത ഫിനാൻഷ്യൽ മിസ്റ്റേക്കിലോട്ട് പോവാം. പിന്നെ പൊതുവെ കണ്ടു FD ആയിട്ടിട്ടാൽ നിങ്ങൾക്ക് ഏകദേശം 6.5 to 7% നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് വെച്ച് നിങ്ങൾക്ക് കിട്ടുമായിരിക്കും. പക്ഷേ ഈ 6.5-7% എന്ന് വെച്ചാൽ ഒരു ഇപ്പോൾ സീനിയർ സിറ്റിസൺ അല്ലെങ്കിൽ ഒരു റിട്ടയർമെൻറ്റ് നിൽക്കുന്ന ഒരാൾക്ക് ഈ 6-7% റിട്ടേൺസ് കിട്ടിയാൽ ഒരു പ്രശ്നമില്ല, അവർക്ക് അത് സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷേ കരിയർ സ്റ്റാർട്ട് ചെയ്ത ഒരാൾക്കാണെങ്കിൽ അല്ലെങ്കിൽ വെൽത്ത് ക്രിയേഷന് വേണ്ടി നിങ്ങൾ എവിടെയെങ്കിലും പോയി നിൽക്കുന്ന ഒരാൾ, ഇപ്പം UAE വർക്ക് ചെയ്യുന്നവർ അല്ലെങ്കിൽ ഇപ്പോൾ NRI വർക്ക് ചെയ്യുന്ന പലയിടത്തും വർക്ക് ചെയ്യുന്നുണ്ട്, അതെന്താ പൈസയ്ക്ക് വേണ്ടിയാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത്, അങ്ങനെ വർക്ക് ചെയ്യുന്ന ഒരാൾക്കാണെങ്കിൽ ഈ FD എന്ന് പറയുന്നത് സാറ്റിസ്ഫൈഡ് അല്ല. ബിക്കോസ് നമുക്ക് 7-8% കിട്ടിയ 10 വർഷം കൊണ്ടാണ് നമ്മുടെ പൈസ ഒരു 100% വളരുന്നത്. അങ്ങനെയാണ്, 7 to 8 വർഷം എടുക്കും നമ്മുടെ പൈസ ഇരട്ടിയാകാൻ. നമ്മുടെ മലയാളികൾക്ക് പൊതുവെ റിയൽ ആൻഡ് നോമിനൽ റിട്ടേൺസിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്കറിയത്തില്ല, അല്ലെങ്കിൽ അതിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് നമുക്കറിയത്തില്ല. നമ്മൾ ശരിക്കും പറഞ്ഞാൽ സേവിങ്സ് അക്കൗണ്ടിൽ കൊണ്ട് പൈസ ഇടുമ്പോൾ അല്ലെങ്കിൽ പൈസ അവിടെ കിടക്കുമ്പോൾ നമ്മുടെ പൈസ ഷ്രിങ്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ വർഷം കഴിയുമ്പോഴും, അതായത് ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇൻഫ്ലേഷൻ്റെ ഇതുകൊണ്ട് നമ്മുടെ പൈസ ഷ്രിങ്ക് ആയിക്കൊണ്ടിരിക്കുക. എന്ന് വെച്ചാൽ ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ 5% ഇൻഫ്ലേഷൻ ഇപ്പോൾ ഉള്ളത് നിങ്ങളുടെ അക്കൗണ്ടിൽ 100 രൂപ ഉണ്ടെന്ന് വിചാരിക്കുക.
ഇപ്പം 5% ഇൻഫ്ലേഷൻ ഉള്ള ഒരു സമയത്ത് ഒരു വർഷം കഴിഞ്ഞ് നിങ്ങളുടെ പൈസ നോക്കുമ്പോൾ നിങ്ങൾക്ക് 95 രൂപയെ വാല്യൂ ഉള്ളൂ അതിൻ്റെ. 100 രൂപ ഉണ്ടാകും, പക്ഷേ 95 രൂപയുടെ വാല്യൂ അതിനുള്ളൂ. എന്ന് വെച്ചാൽ ഇൻഫ്ലേഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻഫ്ലേഷൻ റേറ്റ് നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റിനെക്കാട്ടി കൂടുതലാണ് ഇപ്പോഴും നമ്മുടെ കറൻറ്റ് സിറ്റുവേഷനിൽ. പിന്നെ പൊതുവെ ഒരു തെറ്റ് തന്നെയാണ്, നമ്മുടെ സാലറിയെ നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റായിട്ട് കണക്കാക്കുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പം അത്യാവശ്യം നല്ല സാലറി ഉള്ള ഒരാൾ, നല്ല സാലറി ഉള്ള ആൾക്കാർക്ക് എപ്പോഴും അവർ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും നോക്കത്തില്ല, നമുക്ക് സാലറി കൊണ്ട് അവർ സാറ്റിസ്ഫൈഡ് ആണ് സംബന്ധിച്ചു. പക്ഷേ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, നിങ്ങളുടെ ഇൻകം സോഴ്സ് എന്ന് വെച്ചാൽ ഒന്നേ ഉള്ളൂ, പക്ഷേ നിങ്ങളുടെ എക്സ്പെൻസ് സോഴ്സ് എന്ന് വെച്ചാൽ പലതായിരിക്കും. ഉദാഹരണം നമ്മൾ നോക്കുവാണെങ്കിൽ, ഇപ്പം ഒരു NRI എടുക്കുവാണെങ്കിൽ, ഉദാഹരണത്തിന് എടുക്കുവാണെങ്കിൽ അദ്ദേഹത്തിന് ഇപ്പോൾ വീടിൻ്റെ റെൻറ്റ് കൊടുക്കണം, പിന്നെ കാറുണ്ട്, കാറിന് റെൻറ്റ് കൊടുക്കും, കാറിൻ്റെ ഉള്ള അടവുണ്ടായിരിക്കും, ലോൺ അടവുണ്ടായിരിക്കും, പേഴ്സണൽ ലോൺ ഉണ്ടാവും, വീട് നാട്ടിൽ വീട് ഉണ്ടാക്കാൻ വേണ്ടി പേഴ്സണൽ ലോണ്, പിന്നെ ഇവിടുത്തെ എക്സ്പെൻസ്, പിന്നെ ഫാമിലി ഉണ്ടെങ്കിൽ ഫാമിലിയുടെ, പിന്നെ ചിൽഡ്രൻ കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളുടെ പഠിത്തം, ഇങ്ങനെ എല്ലാം കൂടെ കഴിയുമ്പം വലിയ സാലറി ഉള്ള ആളാണെങ്കിലും അവരുടെ ചിലവ് കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ സേവിങ്സ് വളരെ ചെറുതാവും. അപ്പം നമ്മൾ ഒരിക്കലും തെറ്റിദ്ധരിക്കില്ല, എനിക്ക് നല്ലൊരു സാലറി ഉണ്ടാവുമ്പോൾ എനിക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു നല്ല ബാങ്ക് ബാലൻസ് ഉണ്ടെന്ന് ഒരിക്കലും ചിന്തിക്കരുത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഇൻവെസ്റ്റ്മെൻറ്റ് എന്നൊരു ഓപ്ഷൻ അല്ല, ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് നെസസിറ്റിയാണ്, ഒരു അത്യാവശ്യമുള്ള കാര്യമാണ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇപ്പം നമ്മൾ ഒന്ന് കുറച്ചൊന്ന് ഏണിങ്സിന് ഒരു 5-10% നമ്മുടെ സാലറിയുടെ, അല്ലെങ്കിൽ നമ്മൾ 15,000 രൂപ നമ്മൾ ഓരോ മാസമായിട്ട് നമ്മൾ സേവ് ചെയ്താൽ നമുക്കൊരു 5 years 10 years കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ഹ്യൂജ് റിട്ടേൺസ് നമുക്ക് അതിൽ നിന്ന് കിട്ടും. ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും എനിക്ക് ഏകദേശം 10-11,000 പ്രോഫിറ്റ് ആയിട്ടുണ്ട് ഇന്നത്തെ പ്രോഫിറ്റ്. അപ്പം ഡെയിലി നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ അതിൻ്റെ തന്നെ റിട്ടേൺസ് വന്നുകൊണ്ടേയിരിക്കും. ബിക്കോസ് നല്ല നല്ല കമ്പനികൾസ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ നല്ല റിട്ടേൺസ് വന്നുകൊണ്ടേയിരിക്കും. ബിക്കോസ് അവർ ഡെയിലി അവരുടെ പ്രൊഡക്റ്റ് സെയിൽ ചെയ്തോ, അല്ലെങ്കിൽ അവരുടെ സർവീസ് വിറ്റോ, അല്ലെങ്കിൽ അവരുടെ ഇത് ചെയ്ത കമ്പനിയുടെ വർക്ക് ചെയ്തിട്ട് അവർ പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടിരിക്കും. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇത് ഷെയർ ചെയ്യുക. ഈ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്രദമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം. താങ്ക് യു.